ഹായ് ഗൈസ്, ഇറ്റ്സ് മീ രവിരക്തം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ജാക്ക് ഫ്രൂട്ട് സിറപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് നറുനീണ്ടി സിറപ്പൊക്കെ പറഞ്ഞില്ലേ, നറുനീണ്ടി സിറപ്പ് അതേമാതിരിയുള്ള സിറപ്പാണ് ജാക്ക് ഫ്രൂട്ട് സിറപ്പ്. അതുകൊണ്ട് നമുക്ക് മിൽക്കിലും സർവത്ത് ഉണ്ടാക്കാം, വെള്ളത്തിലും സർവത്ത് ഉണ്ടാക്കാം. അതായത് നമുക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കടകളിലൊക്കെ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ പുറത്തുനിന്ന് ബോട്ടിൽസ് മേടിക്കേണ്ട ആവശ്യമില്ല. കോസ്റ്റും കുറവാണ്, വളരെ ചെറിയൊരു പൈസയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇരിക്കുന്നത്: 1 കിലോ പഞ്ചസാര, പിന്നെ ചക്ക വരട്ടിയത്. ചക്ക കിട്ടിയത് ആവശ്യത്തിന്, അത് ഞാൻ സ്പൂണിൽ കറക്റ്റ് അളവ് കാണിച്ചു തരാം. പിന്നെ 1.5 ലിറ്റർ വെള്ളം. അപ്പോൾ ഗൈസ്, നമുക്ക് സ്റ്റവ് കത്തിക്കാം. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇളക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഇളക്കി കൊടുക്കണം ചെറുതായിട്ട്. അപ്പോൾ പഞ്ചസാര ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കുക. ഏകദേശം സിറപ്പ് രൂപത്തിലായിട്ടുണ്ട്. ഏകദേശം സിറപ്പായിട്ടുണ്ട്. ചെറുതായിട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നന്നായിട്ട് ഒട്ടേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ചെറിയ രീതിയിലൊന്ന് ഒട്ടണ്ടിച്ചാൽ അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് ചക്ക വരട്ടി ഇട്ട് കൊടുക്കാം. 1, 2, 3, 4. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി അതിൽ മിക്സ് അയച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സിറപ്പ്, ജാക്ക് ഫ്രൂട്ട് സിറപ്പ് ഇപ്പോൾ നല്ല ചൂടാറിയുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലേക്ക് ആക്കി വയ്ക്കാം. ഈ ഫണ്ടിൽ ഉപയോഗിച്ച് ഇതിലേക്ക് ആക്കാം. അപ്പോൾ അത് നമുക്ക് ബോട്ടിലേക്ക് ആക്കി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഒപ്പം വേറൊരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ, ചക്കവരട്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഇതിലേക്ക് ഉപകാരപ്പെടും. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പോൾ സർവത്ത് ഉണ്ടാക്കിയിട്ട് കുപ്പിയിലാക്കിയിട്ട് 1 ലിറ്റർ കുപ്പിയിലുണ്ട്. പിന്നെ ഏകദേശം ഒരു 300-400 ml വേറെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഒന്നും ചേർത്തിട്ടില്ല. കടയിലേക്ക് ആണെങ്കിലും വീട്ടിലേക്ക് ആണെങ്കിലും ധൈര്യമായിട്ട് ഉപയോഗിക്കുക. ഉപയോഗിച്ചതിന് ശേഷം ഫ്രീസറിൽ വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കടകളിലേക്ക് ആവശ്യമായ ഈ സർവത്ത്, അതായത് സ്പെഷ്യൽ സർവത്തുകളും അങ്ങനെയുള്ള ഡ്രിങ്ക്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇനി ഏറ്റവും കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതേമാതിരിയുള്ള സർവത്തൊന്നും ചിലർക്കൊന്നും ഇറങ്ങിയിട്ടില്ല. പിറങ്ങാത്തും അതിലുള്ള വ്യത്യസ്തമായ സർവത്തുകളും കൂൾ ഡ്രിങ്ക്സിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ പരിചയപ്പെടുത്തും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ പുതിയ ഐറ്റംസ് വരുന്നത് നിങ്ങൾക്കത് പരിചയപ്പെടാനും അത് വീട്ടിൽ ചെയ്ത് നോക്കാനും പിന്നെ കടകളിലുള്ള ആളുകൾക്ക് കടകളിലേക്ക് ഇറക്കിയിട്ട് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, ജാക്ക് ഫ്രൂട്ട് മിൽക്ക് സർവത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. ഫസ്റ്റ് അതിന് 2 കിലോ പഞ്ചസാര, അതിലേക്ക് 1 പാക്കറ്റ് പാല്, ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ജാക്ക് ഫ്രൂട്ട് സർവത്ത് 80 മില്ലി. 80 മില്ലിയാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ഞാൻ ഏകദേശം ഒരു കണക്ക് വെച്ച് ചോദിക്കാം, നിങ്ങൾ ഒഴിക്കുമ്പോൾ 80 മില്ലി കണക്കാക്കി ഒഴിച്ചാൽ മതി.
ജാക്ക് ഫ്രൂട്ട് മിൽക്ക് സർവത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഓക്കെ, നല്ല ടേസ്റ്റുള്ള സർവത്താണ്. ഗൈസ്, അടുത്ത് നമ്മൾ വെള്ളത്തിലാണ് സർവത്ത് ഉണ്ടാക്കി കാണിച്ചിരുന്നത്. അതിന് വേണ്ടിയിട്ട് നാരങ്ങ വെള്ളം കട്ട് ചെയ്യുക. ആ സർവത്ത് കലക്കണം വരുന്ന വിളിച്ച് പിടിക്കും. നമ്മുടെ സ്പെഷ്യൽ ജാക്ക് ഫ്രൂട്ട് സർവത്ത് സർവത്ത് ഒഴിക്കാൻ വരണം ഒഴിക്കുക. ഇതിൽ ജാക്ക് ഫ്രൂട്ട് സർവത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഐസ് ക്യൂബ് ഇടണം. നമ്മൾ കടയിൽ കൊടുക്കുമ്പോൾ ഐസ് ക്യൂബ് ഇടണം. എൻ്റെ ഇപ്പോൾ ഐസ് ക്യൂബ് ഇല്ലാത്ത കാരണം ഞാൻ അതിൽ തണുത്ത വെള്ളം ആണ് ഒഴിക്കുന്നത്. ഇതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ജാക്ക് ഫ്രൂട്ട് സർവത്ത് വെള്ളത്തിൽ ആയിട്ട് ഓക്കെ റെഡി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ പാലിലുണ്ടാക്കണതും വെള്ളത്തിലുണ്ടാക്കണ വീഡിയോ നമ്മളിന്ന് കാണിച്ചു തന്നു. അപ്പൊ ഇതിലും അടിപൊളിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് കാണാം.